ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 38:1 രാജാക്കന്മാരുടെ 2:20 രണ്ടും ഒരേ ആശയം തന്നെയാണ്, ഏതാണ്ട് ഒരേ വാക്യം തന്നെയാണ്. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 38:1 വായിച്ചു കേൾക്കാം. ആ കാലത്ത് ഹിസ്കിയാവിനെ മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. രാജാവ് കൊട്ടാരത്തിൽ രോഗശയ്യയിൽ കിടക്കുകയാണ്. രാജാവ് ഹിസ്കിയ രാജാവാണ്, വാർദ്ധക്യമായിട്ടില്ല. നല്ല യോദ്ധാവായ, യുദ്ധ നൈപുണ്യമുള്ള, കരുത്തനും ശക്തനുമായ രാജാവാണ്, ആയോധന പാഠവുമുള്ള രാജാവാണ് രാജാവ്. പക്ഷേ രോഗഗ്രസ്തനായി, രോഗം ബാധിച്ചു, രോഗക്കിടക്കയിലാണ്. ഹിസ്കിയ രാജാവിൻ്റെ അടുക്കിലേക്ക് സ്വർഗത്തിലെ ദൈവം തൻ്റെ പ്രവാചകനെ പറഞ്ഞയച്ചു. എക്കാലത്തും ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരെ അറിയിക്കാനുള്ള സന്ദേശം തൻ്റെ പ്രവാചകന്മാരുടെ കയ്യിലാണ് കൊടുക്കുന്നത്. അശരീരി കേൾക്കുകയല്ല, ആളെ
കാണാതെ ഒരു ശബ്ദം മാത്രം കേൾക്കുകയല്ല. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. യെശയ്യ പ്രവാചകനെ ഹിസ്കിയ രാജാവിനോട് സംസാരിപ്പാൻ ദൈവം അയച്ചു. ദൈവം വ്യക്തമായ ഒരറിയിപ്പ്, ഒരരുളപ്പാട് പരമേൽപ്പിച്ചാണ് പ്രവാചകനെ കൊട്ടാരത്തിലേക്ക് അയച്ചത്. പ്രവാചകൻ ചെന്നു. പ്രവാചകൻ കൊട്ടാരത്തിൽ ചെന്നിട്ട് രാജാവിൻ്റെ രോഗശയുടെ അരികത്ത് നിന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, രാജാവേ, സ്വർഗത്തിലെ ദൈവത്തിന് നിന്നോടൊരരുളപ്പാട് പറയാനുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിന് നിന്നോടൊരു കാര്യം അറിയിക്കാനുണ്ട്. നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ സെറ്റ് യുവർ അഫയേഴ്സ് ഇൻ ഓർഡർ ആൻഡ് പ്രിപ്പയർ ടു ഡൈ. നിന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർഡറിലാക്കൂ, മരിക്കാൻ ഒരുങ്ങൂ. സെറ്റ് യുവർ അഫയേഴ്സ് ഇൻ ഓർഡർ ആൻഡ് പ്രിപ്പയർ ടു ഡൈ. നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഥാക്കുമാരുടെ രണ്ടാം പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യത്തിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ആമോസ് പ്രവാചകൻ ഹിസ്കിയ രാജാവോട് പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ശേഷിക്കുകയില്ല, സൗഖ്യമാകുകയില്ല. സെറ്റ് യുവർ അഫയേഴ്സ് ഇൻ ഓർഡർ ആൻഡ് പ്രിപ്പയർ ടു ഡൈ. പ്രിയപ്പെട്ടവരെ, മരണം എപ്പോഴാണ് സമീപിക്കുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ഭൂമിയിലെ ജീവിതം എന്നാണ് തീരുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ജീവിതത്തിൻ്റെ അവസാനം, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് എന്നാണ് അറിഞ്ഞുകൂടാ. പക്ഷേ മരണമുണ്ട് എന്ന് ആർക്കും സംശയമില്ല, എല്ലാവർക്കും അറിയാം. ജോസഫ് സ്റ്റാലിൻ, റഷ്യൻ ഭരണകർത്താവായിരുന്ന ജോസഫ് സ്റ്റാലിൻ, അദ്ദേഹം മരണത്തോടടുത്തപ്പോൾ കാണിച്ച വലിയ വെപ്രാളങ്ങളും ഭയപ്പാടുകളും അദ്ദേഹത്തിൻ്റെ പുത്രിയായ സ്വെറ്റ്ലാന സ്റ്റാലിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ആ വിശ്രുതമായ ഗ്രന്ഥത്തിൽ സ്വെറ്റ്ലാന അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പൻ മരിക്കാറായപ്പോൾ കാണിച്ച പ്രയാസങ്ങളും പരിഭ്രാന്തിയും ഭയപ്പാടും അത് വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ സാധ്യമല്ല. എന്തൊരു പരിഭ്രമമായിരുന്നു, എന്തൊരു അമർഷമായിരുന്നു. പലപ്പോഴും കൈകൾ കൊണ്ട് പരസ്പരം കൈ രണ്ടും കൂട്ടിപ്പിരിച്ച് ഞെരിക്കുകയും പല്ലിറുമ്മുകയും ചെയ്തുകൊണ്ടിരുന്നു. പലപ്പോഴും തലമുടി വലിച്ചു പറിച്ചുകൊണ്ടിരുന്നു. ഉച്ചത്തിൽ ഗർജിക്കുകയും അട്ടഹസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഉച്ചത്തിൽ ആക്രോശിക്കുകയും ആരെയെല്ലാമോ ചീത്ത വിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ അവസാന സമയത്ത് കണ്ടു നിൽക്കാൻ വയ്യായിരുന്നു. അത്ര ഭയങ്കരമായ ഒരു അന്ത്യമായിരുന്നു അപ്പൻ്റേത്. എത്രയോ ആളുകളെ നിഷ്ഠൂരമായി കൊല ചെയ്ത ജോസഫ് സ്റ്റാലിൻ, റഷ്യൻ ഭരണകർത്താക്കളിൽ ഏറ്റവും ക്രൂരനായി അറിയപ്പെടുന്ന ജോസഫ് സ്റ്റാലിൻ, അദ്ദേഹം മരണത്തോടടുത്തപ്പോൾ വെപ്രാളത്തോടെ, ഭയപ്പാടോടെ, ഭയാക്രാന്തനായി, പരിഭ്രാന്ത വിവശനായി അദ്ദേഹം ആ അന്ത്യനിമിഷങ്ങളെ നേരിടുകയാണ് ചെയ്തത്. ഞാൻ വായിച്ചു, ഒരാൾ രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഒന്ന് ഞെട്ടി. ചരമ വാർത്തകളാണ് വായിക്കുന്നത്, ഞെട്ടിപ്പോയി. ചരമ വാർത്തകൾ എന്ത്? അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പത്രത്തിൽ വന്നിരിക്കുന്നു, മരിച്ചുപോയി എന്ന്. ആള് ജീവനോടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് വന്നിരുന്നത്, സ്വീഡനിലാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് പത്രത്തിൽ വന്നത്. ന്യൂസ് പേപ്പർ വായിച്ചപ്പോൾ അമ്പരന്ന് പോയി. ഇതെന്ത്? മരിച്ചുപോയവരുടെ കൂടെ എൻ്റെ ഫോട്ടോ താഴെ എഴുതിയിരിക്കുന്നു. ആൽഫ്രഡ് നോബൽ, ഫേമസ് സയൻറ്റിസ്റ്റ്, പ്രസിദ്ധനായ കെമിസ്റ്റ്, പ്രസിദ്ധനായ ഒരു രസതന്ത്ര ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഒരു ചെറിയ കുറിപ്പ്, ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരണം. ഇദ്ദേഹം ഒട്ടേറെ പണം സമ്പാദിച്ചു. വലിയൊരു കോടീശ്വരനാണ്, വലിയൊരു കോടീശ്വരനായിരുന്നു. താഴെ പത്രത്തിൽ എഴുതിയിരിക്കുക, ചരമക്കുറിപ്പായിട്ട്. ഇദ്ദേഹം മനുഷ്യരെ കൂട്ടത്തോടെ കൊല്ലാനുള്ള ഡൈനമൈറ്റ് കണ്ടുപിടിച്ച കെമിസ്റ്റാണ്. അനേകം ആളുകളെ കൂട്ടത്തോടെ കൊല്ലാനുള്ള എക്സ്പ്ലോസീവ്സ് കണ്ടുപിടിച്ച, പൊട്ടിത്തെറി ഉളവാക്കുന്നതായ സ്ഫോടക വസ്തുക്കൾ കണ്ടുപിടിച്ച ഭീകരനായ ഒരു കെമിസ്റ്റാണ്, രസതന്ത്ര ശാസ്ത്രജ്ഞനാണ്.
പക്ഷേ അതുകൊണ്ടെല്ലാം ധാരാളം സമ്പാദിച്ചു, കോടിക്കണക്കിന് സ്വത്തിൻ്റെ ഉടമയായി. അദ്ദേഹം കടന്നുപോയി, ഞെട്ടിപ്പോയി. ആൽഫ്രഡ് നോബൽ ഞെട്ടിപ്പോയി. അദ്ദേഹം ഓർത്തു, അപ്പൊ എന്നെക്കുറിച്ച് മരണശേഷം ലോകം അറിയാൻ പോകുന്ന ഇങ്ങനെയല്ലേ, കൂട്ടത്തോടെ ജനത്തെ കൊല്ലാനുള്ള വിദ്യ കണ്ടുപിടിച്ച ഒരു മനുഷ്യൻ, എന്റെ കെമിസ്ട്രിയിലുള്ള പരിജ്ഞാനം കൊണ്ട്, രസതന്ത്രത്തിലുള്ള പരിജ്ഞാനം കൊണ്ട്, ജ്ഞാനം കൊണ്ട് ഞാൻ രൂപയുണ്ടാക്കി, പക്ഷേ പതിനായിരങ്ങളെയല്ല ലക്ഷോപ ലക്ഷം ജനത്തെ ഒരുമിച്ച് കൊല്ലാനുള്ള സ്ഫോടക വസ്തുക്കളാണ് കണ്ടുപിടിച്ചത്. എന്റെ ജീവിതം വ്യർത്ഥമായല്ലോ. അദ്ദേഹത്തിന് തന്നെ സ്വന്തത്തിൽപ്പെട്ട ഒരാളുടെ മരണ വാർത്ത തെറ്റി പ്രസിദ്ധീകരിച്ചതാണ്. പക്ഷേ ഈ ആൽഫ്രഡ് നോവലിനെ കുറിച്ചുള്ള വിവരണം ശരിയായിരുന്നു. നോവൽ ചിന്തിച്ചു, അപ്പോൾ മരിച്ചതിന് ശേഷം എന്നെക്കുറിച്ച് കേൾക്കാൻ ജനം അറിയാൻ പോകുന്ന ഇങ്ങനെയല്ലേ, ദുഷ്ടകൃത്യങ്ങൾ ചെയ്ത് പണം സമ്പാദിച്ചൊരു മനുഷ്യൻ, നഷ്ടപ്പെട്ടു പോയല്ലോ ജീവിതം. അദ്ദേഹം ഇന്ന് ചിന്തിച്ചു, നല്ലപോലെ ആലോചിച്ചു. അവസാനം അദ്ദേഹം തീരുമാനിച്ചു, ഉള്ള രൂപ മുഴുവനും നന്മയ്ക്കായി, തലമുറകൾ കഴിഞ്ഞാലും കൊഴിഞ്ഞു പോകാത്ത നന്മയ്ക്കായി ചെലവഴിക്കണം തീരുമാനിച്ചു. അങ്ങനെ ഉണ്ടായതാണ് നോബൽ പ്രൈസ്, നോബൽ സമ്മാനം. സ്വീഡിഷ് കെമിസ്റ്റ്, സ്വീഡനിലെ സുപ്രസിദ്ധ കെമിസ്റ്റായ ആൽഫ്രഡ് നോബൽ, അങ്ങനെയാണ് നോബൽ സമ്മാനം അത് കൊടുക്കുന്നതിന് വലിയൊരു തുക നിക്ഷേപിക്കാനിടയായത്. പ്രിയപ്പെട്ടവരെ, അവസാന നാളിൽ തിരിഞ്ഞു നോക്കി നാം നിരാശരാകാൻ ഇടവരരുത്. പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട്, സ്വന്തം കുടുംബത്തിൽ തന്നെ മക്കളെ അസഹ്യമായ വേദനയിലാക്കിയിട്ടുണ്ട്, ഭാര്യയെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്, ഭർത്താവിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഹൃദയത്തിലെങ്കിലും. പ്രിയപ്പെട്ടവരെ, കൊലപാതകങ്ങൾ നടത്തിയിട്ടില്ലേ, വാടക കൊലകൾ നടത്തിയിട്ടില്ലേ, കൂലി തല്ല് നടത്തിയിട്ടില്ലേ, റാഗിങ് നടത്തിയിട്ടില്ലേ, എത്രയെത്ര കുരുന്ന് ഹൃദയങ്ങളെ നോവിച്ചിട്ടുണ്ട്, കുരുന്ന് ഹൃദയങ്ങളെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്, നിരപരാധികളെ എത്രയോ പേരെ നിങ്ങൾ ഹനിച്ചു കളഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ ചിന്തിക്കൂ, എത്രയെത്ര ജീവിതങ്ങളെ നിങ്ങൾ അപഹരിച്ചിട്ടുണ്ട്, എത്രയെത്ര സ്വഭാവഹത്യ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. സൽപ്പേരുള്ളവരെ സൽപ്പേരില്ലാത്തവരാക്കി മാറ്റാൻ നിങ്ങളാൽ ആവത് ചെയ്തിട്ടില്ലേ, കുതന്ത്രങ്ങൾ മെനഞ്ഞിട്ടില്ലേ, ക്ഷമിക്കണേ, നിങ്ങൾ കുരിശിത മാർഗങ്ങൾ പിന്തുടർന്നിട്ടില്ലേ, ക്രൂര പ്രവൃത്തികൾ ചെയ്തിട്ടില്ലേ, നിഷ്ഠൂരതകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണിൽ ചോരയില്ലാതെ പലതും ചെയ്തിട്ടില്ലേ. അറുത്ത കൈക്കുപ്പിടില്ല എന്ന് പറയുന്നത് പോലെ നിഷ്ഠൂരമായും കരുണയില്ലാതെയും ആർദ്രതയില്ലാതെയും കോപാട്ടഹാസത്തോടെ പെരുമാറിയിട്ടില്ലേ. നോക്കൂ സ്നേഹിതരെ, ചിന്തിക്കൂ, നമ്മുടെ ജീവിതത്തിൽ അന്ത്യകാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതോരോന്നും നമ്മുടെ നേരെ തുറച്ചു നോക്കുകയില്ലയോ? ഈ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമായ ദുഷ്കൃതങ്ങൾ, പാപങ്ങൾ, തിന്മകൾ നമ്മുടെ നേരെ തുറച്ചു നോക്കുകയില്ലയോ? നമ്മെ ഭീതിപ്പെടുത്തുകയില്ലയോ? മരണത്തിന്റെ ഒടുവിലത്തെ വിനാഴിയിലേക്ക് അങ്ങ് അടുത്തെടുത്ത് വരുമ്പോൾ, മരണത്തിന്റെ ഒടുവിലത്തെ നിമിഷങ്ങളിലേക്ക് അടുത്തെടുത്ത് വരുമ്പോൾ ഏതെല്ലാം ദൃശ്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തി വരിക? നിങ്ങളുടെ മനോമുകുരത്തിലേക്ക്, ഹൃദയ കണ്ണാടിയിലേക്ക് ഏതെല്ലാം കാര്യങ്ങളാണ് ഓടി വരിക? സ്നേഹിതരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തെല്ലാം ഓടി വരാൻ സാധ്യതയുണ്ട്? മോനെ, മാഞ്ഞുപോയോ നിന്റെ ജീവിതത്തിലെ പാപങ്ങൾ, നിന്റെ നിഷ്ഠൂരതകളുടെ ആ ഭയാനകമായ പാടുകളും കേടുകളും പോടുകളും മാഞ്ഞുപോയിട്ടുണ്ടോ? മോളെ, ഏതിന്റെ ജീവിതത്തിലെ തിന്മകൾ കർത്താവ് ക്ഷമിച്ചു തന്നുള്ള ഉറപ്പ് നിനക്ക് കിട്ടിയോ? ക്രിസ്തുവിന്റെ തിരുരക്തത്താലുള്ള കഴികൾ നീ പ്രാപിച്ചുവോ? നിന്റെ ഗ്രഹകാരി നീ ക്രമത്തിലാക്കിയോ? സെറ്റ് യുവർ അഫയേഴ്സ് ഇൻ ഓർഡർ ആൻഡ് പ്രിപ്പയർഡ് ടു ഡൈ. നിന്റെ കാര്യങ്ങളൊക്കെയും വേഗം നീ ഓർഡറിലാക്കിയോ? ഏത് നിമിഷത്തിൽ കടന്നു പോയാലും രാജാധിരാജന്റെ തിരുസന്നിധിയിലേക്ക് ചെല്ലുവാനും കരുണയുള്ള കർത്താവിന്റെ വാദം മൊത്തുവാനും അവന്റെ സ്വർഗീയ സ്നേഹ സന്നിധാനത്തിൽ എത്തിച്ചേരുവാനുമുള്ള വക കുഞ്ഞയെ നീ സമ്പാദിച്ചുവോ? പ്രിയമകളെ, നീ സമ്പാദിച്ചുവോ? നിന്റെ ജീവിതത്തിൽ നീ എന്ത് നേടി? നിത്യദിനേക്കുള്ള മുതൽക്കൂട്ട് എന്തെങ്കിലും നിന്റെ കൈവശമുണ്ടോ? നിത്യദിനേക്കുള്ള മുതൽക്കൂട്ട്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഫ്രാൻസിലാണ് ഒരു കൊച്ചു കുടുംബം. ഫ്രാൻസില് വിധവയായ അമ്മ, അമ്മയ്ക്ക് രണ്ട് മക്കൾ. മൂത്ത മോൻ
ഫ്രാൻസിലാണ്, ഇളയ മോൻ ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലീഷ് ചാനലിലും കിടന്നാൽ മതി, വലിയ ദൂരമില്ല. ഈ അമ്മ ഏങ്ങലടിക്കാൻ കാരണമായി. എന്തെന്നോ, മൂത്തമോൻ മരിച്ചുപോയി. പണ്ടേ വിധവ, ഇന്ന് മൂത്തമോൻ അമ്മയ്ക്ക് താങ്ങും തണലുമായി തൂണായി കുടുംബത്തിൽ നിന്ന ആ യൗവനക്കാരൻ മരിച്ചുപോയി. അനുജൻ വന്നു, ഇളയമോൻ വന്നു, സംസ്കാരമെല്ലാം കഴിഞ്ഞു. കുറേ ദിവസം ലീവൊക്കെ കഴിഞ്ഞ് അവന് പോകണമല്ലോ. അമ്മേ ഞാൻ പോകട്ടെ, അമ്മ ഒരു കാര്യം ചെയ്യാമോ, എൻ്റെ കൂടെ പോരാമോ? അമ്മേ ഞാൻ അങ്ങ് കൊണ്ടുപോവാം, അമ്മ എൻ്റെ കൂടെ പോരാമോ? എൻ്റെ മോനെ, ഞാൻ എത്രയും കാലം ജീവിച്ച ഈ വീട്ടിൽ ഞാൻ പോരുന്നില്ല, നീ പൊയ്ക്കോ, ജോലി പോകേണ്ട സമയമല്ലേ, നീ പൊയ്ക്കോ. അമ്മേ അമ്മ അമ്മ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കണ്ട, എനിക്ക് ജോലിക്ക് ബാധിക്കാൻ പറ്റില്ലല്ലോ. അമ്മേ ഞാൻ പോട്ടെ, മോനെ നീ പൊയ്ക്കോ, കുഴപ്പമില്ല, ഞാൻ നിൻ്റെ കൂടെ പോരുന്നില്ല. അല്ല, അമ്മ എൻ്റെ കൂടെ വരണം. മോനെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ കഴിഞ്ഞോളാം, ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞോളാം. നിൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഇല്ല, ചേട്ടനും കടന്നുപോയി, നീ ഇപ്പോൾ ജോലിക്ക് പോവുകയാണ്, ഞാൻ ഒറ്റയ്ക്കാന്നല്ലേ നിൻ്റെ പേടി, വിഷമിക്കണ്ട. യേശു എൻ്റെ കൂടെയുണ്ട്, യേശു തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്. മോനെ യേശു ക്രിസ്തു എൻ്റെ കൂടെയുണ്ട്, നീ പേടിക്കണ്ട, നീ പൊയ്ക്കോ. ദൈവത്തിന് സ്തോത്രം. അമ്മ വിശ്വാസിയായിരുന്നു, അമ്മ ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലായിരുന്നു. അമ്മ നല്ല ആത്മാവിൻ്റെ ധൈര്യവും ആത്മാവിൻ്റെ ഉറപ്പും കിട്ടിയ ദൈവവൈതലായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, അമ്മ രക്ഷിക്കപ്പെട്ട ദൈവവൈതലായിരുന്നു. രക്ഷിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അമ്മ ക്രിസ്തു യേശുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടൊരു ദൈവവൈതലായിരുന്നു, വീണ്ടും തന്നെ അനുഭവിക്കുന്ന ഒരു ദൈവവൈതലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മോൻ പോയി, കൂടെ കൂടെ അവൻ വിളിക്കും, ഫോൺ ചെയ്യും. അല്ല, ചിലപ്പോൾ അവൻ എഴുത്തയക്കും. അവന് കൂടെ കൂടെ വിളിക്കണം അമ്മയെ. അമ്മയ്ക്ക് മോൻ വിളിക്കുന്ന കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. വിളിക്കുമ്പോഴൊക്കെ പറയും, അമ്മേ അമ്മ ഒന്നിങ്ങു വാ, എനിക്കങ്ങനെ പെട്ടെന്ന് അങ്ങ് വരാൻ പറ്റുമോ, അമ്മ ഇങ്ങു വാ, എൻ്റെ മോനെ ഞാൻ വരുന്നില്ല. എന്നാൽ ഈ മോൻ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് എന്നാൽ കുറച്ച് ദിവസത്തേക്ക് അവിടെ പോയി താമസിക്കാം, അവൻ്റെ കൂടെ കുറേ ദിവസം താമസിക്കാം. അമ്മ സമ്മതിച്ചു. അമ്മ അങ്ങോട്ട് പോവാൻ ഈ ബോട്ടിൽ കയറി. അന്ന് ഇംഗ്ലീഷ് ചാനൽ കിടക്കാൻ ബോട്ട് വേണം. ബോട്ടിൽ കയറി. ഈ ബോട്ട് ഏതാണ്ട് ഇംഗ്ലീഷ് ചാനലിൻ്റെ നടുക്കെത്തി. പെട്ടെന്നാണ് ഒരപകടം, ബോട്ടിൻ്റെ ഒരു അപകടം. ബോട്ട് മുങ്ങാൻ തുടങ്ങുക, എല്ലാവരും കരയുകയാണ്. അയ്യോ, എന്ത് വേണ്ടു, എല്ലാവരും നിലവിളിക്കുക. ഈ അമ്മയ്ക്ക് മാത്രം ഒരു കൂസലുമില്ല, അമ്മയ്ക്ക് മാത്രം ഒരു കൂസലുമില്ല. അമ്മ ശാന്തമായിട്ടിരുന്നപ്പോൾ ഈ ക്യാപ്റ്റൻ ചോദിച്ചു, ബോട്ടിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ചോദിച്ചു, നിങ്ങളെന്താ ഒരു കൂസലില്ലാതിരിക്കുന്നത്? എല്ലാവരും കരയുന്നുണ്ടല്ലേ, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പേടിയില്ല. അതെന്താ? ഞാൻ ഈ ബോട്ടിൻ്റെ കേട് തീർന്ന് അക്കരെ എത്തിയാൽ എൻ്റെ മോൻ അവിടെയുണ്ട്. അല്ല, ഈ ബോട്ട് മുങ്ങി ഞാൻ ഇംഗ്ലീഷ് ചാനലിൽ മരിച്ചാൽ എൻ്റെ കർത്താവ് അവിടെയുണ്ട്, കർത്താവിൻ്റെ അടുത്ത് എൻ്റെ മൂത്ത മോനുണ്ട്. രണ്ടായാലും ഞാൻ ഭാഗ്യവതിയാണ്. എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ അരിയിലേക്ക് പോകാൻ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. എൻ്റെ മോൻ അവിടെ നേരത്തെ പോയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇതാണ് ഉറപ്പ്, ഇതാണ് ഗ്രഹകാര്യം ക്രമത്തിലാക്കുക എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ അകൃത്യങ്ങൾ മറച്ചു കിട്ടിയോ? മകനെ ഇതിനോട് ചോദിക്കട്ടെ, മോളെ ഇതിനോട് ചോദിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ നിന്റെ അകൃത്യങ്ങൾ മാഞ്ഞു കിട്ടിയെന്നൊരു ഉറപ്പ് നിനക്ക് കിട്ടിയോ? ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നീ കേട്ട് വചനപ്രകാരം ജീവിക്കാൻ നീ ഒരു സമർപ്പണം എടുത്തുവോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം, ആത്മാക്കളെ വീണ്ടെടുക്കുന്ന വചനം, പാപിയെ വീണ്ടെടുത്ത് വിശുദ്ധനാക്കുന്ന വചനം, അശുദ്ധനെ ശുദ്ധീകരിച്ചെടുക്കുന്ന വചനം, കുഞ്ഞെ നീ ആർത്തിയോടെ കേൾക്കാറുണ്ടോ? വചനം നിനക്ക് ജീവനാണോ? വചനം നിനക്ക് തേനിലും തേൻകട്ടയിലും മധുരമാണോ? വചനം നിനക്ക് സത്യ വഴികാട്ടിയാണോ? വചനമാകുന്ന റൂഹ, വചനമാകുന്ന ആത്മാവ് നിന്നെ നിരന്തരം വഴി നടത്തുന്നുണ്ടോ? വചനത്തിൽ നിന്ന് കടുകട മാറാതെയാണോ നിന്റെ ജീവിതം? അതോ നീ ഇന്ന് പാപത്തോടുള്ള വേഴ്ചയിൽ കഴിയുകയാണോ? ഇന്നും പാപത്തിൽ നീ മുഴുകഴിയുകയാണോ? ഇന്നും ലോക ഇമ്പങ്ങളിൽ നീ രസിച്ച് കഴിയുകയാണോ? ലോകത്തിൻ്റെ സുഖങ്ങളിലും സുഖഭോഗങ്ങളിലും വെറിക്കൂത്തിലും ചീത്ത കൂട്ടുകെട്ടിലും കുഞ്ഞേതിൻ്റെ ആയുസ് നീ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണോ? കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ ചെല്ലുമെന്നുള്ള ഉറപ്പ് നിനക്ക് കിട്ടിയോ?
അതില്ലെങ്കിൽ നിന്റെ ജീവിതം നഷ്ടമല്ലേ? മോളെ, ഏതിന്റെ ജീവിതം പാഴായിപ്പോയില്ലേ? നേടേണ്ടത് നേടിയോ? നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നീ കൈവശമാക്കിയോ? അപ്പുറം ലോകത്തേക്ക്, ശവക്കുഴിയിലും തീരാത്ത ലോകത്തേക്ക് കടന്നിയെല്ലാം നീ ഒരുങ്ങിയോ? ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, അങ്ങ് ചൈനയിൽ ഒരാളെ മരിക്കാൻ കിടക്കുകയായിരുന്നു. അദ്ദേഹം സാമാന്യം ഭക്തനായൊരു മനുഷ്യനായിരുന്നു, വചനം കേൾക്കാൻ താല്പര്യമുള്ള ഒരാളായിരുന്നു. എന്നാൽ അദ്ദേഹം മരിക്കാറായപ്പോൾ അദ്ദേഹത്തിന് പരിഭ്രമമായി. അദ്ദേഹം കരയാൻ തുടങ്ങി. കൂടെയുള്ളവർ പറഞ്ഞു, ക്രിസ്തുവിൽ പ്രത്യാശയില്ലേ, എന്തിനാ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ലോസ്, ഐ എം ടു ലേറ്റ്. അയ്യോ, ഞാൻ നഷ്ടപ്പെട്ടു, നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ വഴി പോയി. ഐ എം ടു ലേറ്റ്. അയ്യോ, ഞാൻ നഷ്ടപ്പെട്ടു, നഷ്ടപ്പെട്ടു, ഞാൻ വളരെ വൈകിപ്പോയി. ഒരു ദൈവദാസൻ അരികത്ത് ചേർന്ന് ചെവിയോട് ചേർത്ത് മുഖം പിടിച്ചിട്ട് ചോദിച്ചു, എന്താണ് ഈ പറയുന്നത്? രക്ഷ അനുഭവിച്ച ദൈവവൈതലല്ലേ? കൃപയിൽ ജീവിതം സമർപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവവൈതലല്ലേ പിന്നെ എന്തു പറ്റി? ഞാനൊരു പാപം ഇതുവരെ ഏറ്റു പറഞ്ഞിട്ടില്ല, ഒരു പാപം ഇതുവരെ ഏറ്റു പറഞ്ഞിട്ടില്ല. വഴി വളരെ ഇടുക്കമായി ഞാൻ കാണുന്നു. അപ്പുറത്തേക്ക് കടക്കാനുള്ള വഴി വളരെ ഇടുക്കമായി കാണുന്നു. അയ്യോ, എനിക്ക് അപ്പുറം കടക്കാൻ പറ്റുന്നില്ല. ഓ, ഐ എം ടു ലേറ്റ്, ഞാൻ വളരെ വൈകിപ്പോയല്ലോ. ഐ എം ടു ലേറ്റ്. അയ്യോ, ഞാൻ വളരെ വളരെ വൈകിപ്പോയല്ലോ. ദൈവത്തിന് സ്തോത്രം. കേൾക്കൂ പ്രിയപ്പെട്ടവരെ, ആ ദൈവദാസൻ ചേർന്ന് നിന്നു, പറഞ്ഞു കൊടുത്തു, എന്താണ് നിങ്ങളുടെ ഭാരം? നിങ്ങളെ ഇപ്പോഴും വേട്ടയാടുന്ന ആ പാവം എന്താണ്? തുറന്നു പറയൂ. കാത് ചേർത്ത് പിടിച്ചു. ആ അവശനായി കിടക്കുന്നയാള് അപ്പോൾ പാവം ഏറ്റു പറഞ്ഞു. സങ്കടത്തോടെ, അനുതാപത്തോടെ പാപം ഏറ്റു പറഞ്ഞു. എന്തൊരു ഭാഗ്യം പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ആ പാപം ഏറ്റു പറഞ്ഞു. ഹൃദയം നൊന്ത്, കർത്താവ് ക്ഷമിക്കുമോ? ഈ ദൈവദാസൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ദൈവവൈതലിന്റെ പാപം നീ ക്ഷമിച്ചു കൊടുക്കണമേ, കർത്താവേ, നിന്റെ തിരുരക്തത്താൽ കഴുകി കൊടുക്കണമേ പ്രാർത്ഥിച്ചു. സംഭവിച്ചത് എന്താണെന്നോ, പെട്ടെന്ന് ആ മുഖം അങ്ങ് തെളിഞ്ഞു. പെട്ടെന്ന് മുഖം പ്രസന്നമായി, പെട്ടെന്ന് സന്തോഷഭരിതനായി, പെട്ടെന്ന് ആനന്ദത്തോടെ പറഞ്ഞു, ഓ, വഴി വിശാലമായി, ഇടുക്കം മാറി, സന്തോഷമായി. അയ്യോ, ഞാൻ അക്കരയ്ക്ക് പോവുകയാണ്, ദൂതന്മാരനെ എതിരേൽക്കാൻ വരുന്നു, മാലാഖമാരനെ സ്വീകരിക്കാൻ വരുന്നു, സ്വർഗസേനകളെന്നെ കാത്തു നിൽക്കുന്നു, സ്വർഗസേനകളെന്നെ എതിരേൽക്കാൻ വരുന്നു. സന്തോഷത്തോടെ അപ്പുറം ലോകത്തെ കടന്നു പോകുന്നു എന്നുള്ള കൃതാർത്ഥതയോടെ, സമാധാനത്തോടെ, പുഞ്ചിരിയോടെ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു. ദൈവജനമേ, നിന്റെ ഗ്രഹകാര്യ ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് ഹിസ്കിയ രാജാവിന്റെ സിയാവ് പറഞ്ഞു. ഹിസ്കിയ രാജാവ് ഇരുന്ന് കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, അക്കാര്യം ഈ അവസരത്തിൽ പറയാം. ഹിസ്കിയ രാജാവ് ഇരുന്ന് കരഞ്ഞു. ഇന്ന് ഈ വാക്കുകളെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ ഉപേക്ഷിക്കാൻ മനസ്സുണ്ടോ? നിങ്ങളുടെ പാപങ്ങൾ ഉപേക്ഷിക്കാൻ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാമോ? കർത്താവായ യേശു ക്രിസ്തുവിനോട് നിങ്ങൾക്കൊരു വാക്ക് പറയാമോ? രാജാധിരാജ, എന്റെ ജീവിതത്തിൽ ഞാൻ സ്വർഗത്തിനും എനിക്കും, നാഥ, നിനക്കും വിരോധമായി ഞാൻ പാപം ചെയ്തു. നഷ്ടം എനിക്ക്, നഷ്ടം സ്വർഗത്തിന്, നഷ്ടം നാഥ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവിന്. എന്റെ ദൈവമേ, ഞാൻ പിശാചിന്റെ കയ്യിലായിപ്പോയി. സാത്താൻ എന്നെ അവന്റെ കരങ്ങളിൽ എടുത്തുപോയി. സാത്താൻ ഈ ഇടം കൊടുത്തുപോയി. പാപം എന്നെ ഗ്രസിച്ചുപോയി. പാപം എന്നെ വിഴുങ്ങിയല്ലോ. ഏതെന്തോടത്തിൽ കടന്നു വന്ന് ആദ്യ മനുഷ്യനെ വഞ്ചിച്ച പിശാജ്, ആ പാമ്പ് എന്നെ വിഴുങ്ങിയല്ലോ. ആ പാമ്പിന്റെ ഘോര വിഷമാകുന്ന പാപം എന്റെ ജീവിതത്തിൽ മാരകമായ മരണം സൃഷ്ടിച്ചിരിക്കുന്നല്ലോ. ആത്മാവ് മരിച്ചിരിക്കുന്നല്ലോ. എന്റെ ആത്മാവിനെ ജീവിപ്പിക്കാൻ ക്രൂസിൽ മരിച്ച രക്ഷക, ഞാൻ നിന്റെ കരുണയോടെ അപേക്ഷിക്കുന്നു. എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. ദൈവവൈതലേ, മുടിയൻ പുത്രൻ, ധൂർത്തപുത്രൻ മടങ്ങി വന്നതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് മടങ്ങി വരാം. പിതാവിന്റെ സന്നിധിയിലേക്ക് ഓടി വരാം. അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി. ഞാൻ സ്വർഗത്തോടും പാപം ചെയ്തു, നിന്നോടും പാപം ചെയ്തു പോയി. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ സ്വീകരിക്കണമേ. ആ ധൂർത്തപുത്രൻ മുഷിഞ്ഞ് കീറി നാറിയ വേഷത്തോടെ അപ്പന്റെ സ്വത്തെല്ലാം നശിപ്പിച്ച് നാനാവിധമാക്കി കളഞ്ഞ് എല്ലാം ചെലവഴിച്ച് ക്ഷാമം വന്ന് ദുരിതം പിടിച്ച് എല്ലാം തകർത്ത് കളഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞ് അവൻ അപ്പന്റെ വീട്ടിലേക്ക് ഓടി വരികയാണ്. എല്ലാം തീർന്നു, സുബോധം വന്നു. അപ്പന്റെ വീട്ടിൽ അവൻ പാഞ്ഞെത്തി.
അവനങ്ങ് ദൂരെ നിന്ന് വരുമ്പോഴേ പറഞ്ഞുകൊണ്ട് വരുന്നതാണ്, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി, നിന്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാലോളത്തിനെ പോലെ സ്വീകരിക്കണമേ. ഈ മകൻ പോയ അന്ന് മുതല് അവിടെ ഇരുന്നു കൊണ്ട് ആ വീട്ടിലിരുന്നു കൊണ്ട് മകന്റെ സ്വരം കേൾക്കുന്നുണ്ടോ, അവന് അനുതാപത്തോടെ മടങ്ങിയവരുണ്ടാകുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ആശയോടെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന അപ്പൻ കേൾക്കുന്നു ഒരു ശബ്ദം. അങ്ങ് ദൂരെ നിന്ന് കേൾക്കാം ആ ശബ്ദം, ഇത് എന്റെ മോന്റെ ശബ്ദമാണെന്ന് തോന്നുന്നല്ലോ, നാളുകൾക്ക് മുമ്പ് എന്നെ വിട്ട് പട്ടണ പരിഷ്കാരത്തിലേക്ക് പോയി നശിച്ചു പോയി എന്റെ മോന്റെ ശബ്ദമാണല്ലോ. ഓ എന്താണ് അവൻ പറയുന്നത്? അപ്പൻ സകാതോർത്തു, അപ്പൻ ചെവിയോർത്തു, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി, നിന്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാലൊരുത്തിനെ പോലെ സ്വീകരിക്കണമേ എന്ന് പറയുന്ന ശബ്ദം അപ്പൻ അപ്പൻ കേട്ടു. അപ്പൻ ഓടിയിറങ്ങി, അപ്പൻ റോഡിലേക്ക് ഇറങ്ങി ഓടിച്ചെന്നു. നടു റോഡിൽ രണ്ടുപേരും അടുത്തു, അവനപ്പന്റെ കാൽക്കൽ വീണു. അപ്പൻ അവനെ എഴുന്നേൽപ്പിച്ചു, അവൻ പറഞ്ഞു, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി, നിന്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല. അത്രയും പറഞ്ഞപ്പോഴേക്കും പ്രിയപ്പെട്ടവരെ അപ്പൻ അവനെ കെട്ടിപ്പിടിച്ചു, വായടച്ചു, ഉമ്മ വെച്ചു. അവനെ കൊണ്ട് മറ്റേ വാക്ക് പറയിപ്പിച്ചില്ല, നിന്റെ കൂലിക്കാലോടത്തിനെ പോലെ എന്നെ സ്വീകരിക്കണമേ എന്ന് വാക്ക് കേൾക്കാൻ അപ്പന് കഴിവില്ല, ശക്തിയില്ല, അപ്പനത് കേൾക്കാൻ വയ്യ. അപ്പൊ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി, നിന്റെ മകൻ എന്ന പേര് യോഗ്യനല്ല എന്ന് പറഞ്ഞ ഉടനെ അപ്പൻ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു, അവന്റെ വായടച്ച് അവനെ ചുംബിച്ചു. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗീയ പിതാവ് ക്രൂസിൽ കാണിച്ച നിത്യസ്നേഹം, കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുവിലാവിൽ കൂടി നിങ്ങൾ വിളിക്കുന്നു, ആ പഞ്ചമുറിവിൽ കൂടി നിങ്ങൾ വിളിക്കുന്നു, കൈകളും കാലുകളും കുത്തി തുളയ്ക്കപ്പെട്ട ആ യേശുവിന്റെ തൃക്കരം നിങ്ങളെ മാടി വിളിക്കുന്നു. മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക, മകളെ എന്റെ ഹൃദയം എനിക്ക് തരിക, കൊടുക്കൂ ദൈവവൈതലെ മടിക്കേണ്ട, അവനെ ഏൽപ്പിക്കൂ ദൈവവൈതലെ സംശയിക്കേണ്ട, അവൻ ഏൽപ്പിച്ചാൽ സുരക്ഷിതമാണ്, അവൻ നിന്നെ വീണ്ടും പഴയ സമാധാനത്തിലേക്ക് പഴയ സന്തോഷത്തിലേക്ക് മടക്കി വരുത്തും, ഇപ്പോൾ സമർപ്പിക്കൂ എന്നൊക്കെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, അവിടുത്തെ ജീവന്റെ തിരുമൊഴികൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥ, ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്റെ കർത്താവേ, സത്യമാനസാന്തരം എല്ലാവർക്കും നൽകണമേ, സമാധാനത്തിന്റെ പാത തുറന്നു കൊടുക്കണമേ കർത്താവേ, ഐശ്വര്യ സമൃദ്ധമായ നല്ല ആണ്ടുകളും മാസങ്ങളും നിന്റെ മക്കൾക്ക് നൽകണമേ, എല്ലാ നന്മകളാൽ നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളിലേക്ക് ശാന്തി ഒഴുകിയെത്തണമേ, സ്വർഗീയ സമാധാനവും സ്വർഗീയ ശാന്തിയും എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കണമേ കർത്താവേ, രോഗസൗഖ്യം നൽകണമേ, ആവശ്യഭാരങ്ങൾ മാറ്റി കൊടുക്കണമേ, കടത്തിന് പൊറുതി കൊടുക്കണമേ, കടഭാരങ്ങൾ മാറ്റി കൊടുക്കണമേ, ആകുലത്തിലും ദുഃഖത്തിലും അലയുന്നവരെ സന്ദർശിക്കണമേ, എല്ലാ നന്മകളാലും നിറയ്ക്കണമേ, സ്വർഗീയ പറദീസായുടെ ഭാഗ്യ അനുഭവത്തിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.